നമസ്കാരം. മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസിനൊപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര ഫത്തേപൂർ സിക്രിയിലേക്കാണ്. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ മഹാശില്പിയായിരുന്ന അക്ബർ ചക്രവർത്തി 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഏകദേശം 10 വർഷക്കാലം മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി. വിജയത്തിൻ്റെ നഗരം എന്നും ഇതറിയപ്പെടുന്നു. ഹിസ്റ്ററി ക്ലാസ്സുകളിലൂടെയും അല്ലെങ്കിൽ അമർ ചിത്രകഥകളിലൂടെയും ഒക്കെ നമുക്ക് പരിചിതമായ അക്ബർ രാജാവിൻ്റെ കൊട്ടാരം, അദ്ദേഹം നീതി നടപ്പാക്കിയിരുന്ന കോടതി, ജോധാബായിയുടെ കൊട്ടാരം, ബീർബൽ കഥകളിലൂടെ നമുക്ക് പരിചിതമായ ബീർബലിൻ്റെ വീട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയായ ജമാ മസ്ജിദ്, ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ അടങ്ങിയ ഒരു സമുച്ചയമാണ് ഫത്തേപൂർ സിക്രി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫത്തേപൂർ സിക്രിയിലെ വിശേഷങ്ങൾ കാണാം. ഫത്തേപൂർ സിക്രിയുടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അവരുടെ ടൂറിസത്തിൻ്റെ ഒരു വണ്ടിയിൽ കയറേണ്ടതുണ്ട്. അങ്ങനെ ആ വാഹനത്തിൽ കയറി ഞങ്ങൾ ഫത്തേപൂർ സിക്രി കാണാനായിട്ട് യാത്ര പുറപ്പെട്ടു. കുതിരകളെ കെട്ടിയിരുന്ന ആലയങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഫത്തേപൂർ സിറ്റിയുടെ കവാടത്തിനടുത്ത് അവസാനിക്കുകയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ഫത്തേപൂർ സിക്രി. 3 വശത്ത് മതിലുകളും 4-ാമത്തേത് തടാകവുമായി കിടക്കുന്ന 14 കിലോമീറ്റർ നീളമുള്ള കോട്ടയാണിത്. ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ്, പഞ്ച് മഹൽ, സലീം ചിസ്തിയുടെ ശവകുടീരം, ജുമാ മസ്ജിദ്, ബുലന്ദ് ദർവാസ, ബീർബലിൻ്റെ വീട്, ജോധാബായിയുടെ കൊട്ടാരം, ഇവയെല്ലാമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ചേർന്ന ഒരു സമുച്ചയമാണ് ഫത്തേപൂർ സിക്രി. ഈ കാണുന്ന കോടതിയിലാണ് അക്ബർ ഇരുന്നു കൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ക്രിമിനൽ കുറ്റ സ്വഭാവമുള്ളവരെ ആനയുടെ ചവിട്ടേറ്റ് മരിക്കാനാണ് വിധിക്കാറുള്ളത്. Diwan Aam is the hall for common people, public audience. Diwan Khas is the private audience, parliament house. So the king is to sit there. And here at 9, cabinet minister, Hindu, Muslim together, sat down, friend, you can see the garden. Used to be grand for the local people. King used to have a complaint of people. If he found some guilty person, give the punishment. Sometimes when he had some murder cases, rape cases, when he punished to kill somebody, tied the hand, feet of the guilty person. And in that garden there is a ring. He had one elephant called Hiran, he tied the elephant. So tied the hand, feet of the guilty person to front of the elephant. That the elephant is stumbled of guilty person. So that can have a punishment. So this is Diwanaya, and now we are going to see other places and give you first a small brief about Fatehpur Sikri. അക്ബർ ചക്രവർത്തിയുടെ വിശ്വസ്ത സേവകനായിരുന്നു ബീർബൽ. ബീർബൽ കഥകളിലൂടെ നമുക്ക് സുപരിചിതനായ ബീർബലിൻ്റെ വീടാണിത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് മഹേഷ് ദാസ് എന്നായിരുന്നു. നാടോടി കഥകളിലൂടെ ബീർബലിൻ്റെ ബുദ്ധിശക്തി നമ്മളൊക്കെ കേട്ടു പരിചയിച്ചതാണ്. Why he married 3 queens from different reason? As a political reason, he was Muslim, a Hindu, Christian വിഭാഗത്തിൽ പെട്ട രാജ്ഞിമാർ അക്ബർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഇതിന്റെ പിന്നിലെന്നാണ് പറയുന്നത്. In the 1569, become age of 27, he was king, so he worried for his successor. He needed a male baby to give continuous dynasty. ദിവാൻ ഇ ഖാസ് എന്ന പേർഷ്യൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടമാണിത്. സ്വകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ഹാളായിരുന്നു ഇത്. ചതുരാകൃതിയിലുള്ള അടിത്തറയും അഷ്ടഭുജാകൃതിയിലുള്ള തണ്ടുമുള്ള തൂണിൻ്റെ വാസ്തുവിദ്യ
ലോകപ്രശസ്തി നേടിക്കൊടുത്തു. അക്ബറിൻ്റെ പിൻഗാമിയായ ജഹാംഗീറിൻ്റെ ജനനം മുൻകൂട്ടി പറഞ്ഞ സലീം ചിസ്തിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇവിടെ വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. 5 നിലകളിലായി പണിതിട്ടുള്ള പഞ്ചുമഹലാണിത്. മുകളിലേക്ക് കയറുന്തോറും നിലകളുടെ വലുപ്പം കുറഞ്ഞ് ഏറ്റവും മുകളിൽ ഒരു സ്തൂപമായി അവസാനിക്കുന്നു. പഞ്ചുമഹലിൻ്റെ ചുറ്റുപാടും മനോഹരമായ ഉദ്യാനങ്ങളുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജോധാബായിയുടെ കൊട്ടാരമാണ്. അക്ബറിൻ്റെ രജപുത്ര ഭാര്യയായിരുന്നു ജോധാബായി. അക്ബറിന് പ്രധാനമായും 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നതെന്നും അതിലൊരാൾ ക്രിസ്ത്യനും ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ജോധാ അക്ബർ സിനിമയിലൂടെ നമുക്കൊക്കെ സുപരിചിതയായ ജോധാബായിയുടെ കൊട്ടാരമാണിത്. സിനിമയിൽ ജോധാബായിയുടെ കഥ പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്ന ആക്ഷേപമുണ്ട്. കൊട്ടാരത്തിന് ഉയർന്ന മതിലുകളും 9 മീറ്റർ ഉയരമുള്ള ഗേറ്റുമുണ്ട്. കൊട്ടാരത്തോട് ചേർന്ന് ഹവാമഹലും മുഗൾ ചാർബാഗ് ശൈലിയിലുള്ള പൂന്തോട്ടവുമുണ്ട്. ആഗ്രയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് ജുമാ മസ്ജിദ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ നടക്കും എന്നാണ് വിശ്വാസം. ഫത്തേപൂർ സിക്രിയിൽ പ്രവേശിക്കുന്നതിന് ഇന്ത്യൻ സഞ്ചാരികൾക്ക് 35 രൂപയും വിദേശീയർക്ക് 550 രൂപയുമാണ് ഫീസ്. കാലത്തെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. വീണ്ടും കാണാം. നന്ദി. ശുഭദിനം.